സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ അബ്ദുൾ ജലീൽ, ഫിസിയോതെറാപ്പിസ്റ്റ്. സുമർ ഫിസിയോതെറാപ്പിയിൽ നിന്നും ഇപ്രാവശ്യത്തെ വീഡിയോ ഒരു വേരാണ്, അമുക്കിരം, അശ്വഗന്ധ അല്ലെങ്കിൽ ഇന്ത്യൻ ജിൻസങ് എന്നൊക്കെ അറിയപ്പെടുന്ന വിതാനിയ സോംനിഫറ എന്ന ശാസ്ത്രീയ നാമത്തിലുള്ള ഈ വേര് വർഷങ്ങളായി തന്നെ നമ്മൾ ഉപയോഗിച്ച് വരുന്നു മരുന്നായിട്ട്. ആയുർവേദത്തിൽ ധാരാളം മരുന്നുകൾ ഉണ്ടാക്കുവാൻ ഈ വേര് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ രോഗമില്ലാത്തവർ പണ്ട് മുതലേ ഉപയോഗിക്കുന്നത് ആണുങ്ങളിൽ ശാരീരിക ദൃഢത വരാനും മാംസപേശികൾക്ക് ദൃഢത വരുവാനും അത്ലറ്റിക് പെർഫോമൻസ് വർദ്ധിക്കുവാനും അതുപോലെ തന്നെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുവാനുമായിട്ടാണ് ഈ വേര് ഉപയോഗിക്കുന്നത്. വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഈ വേരിന് എന്തെങ്കിലും ശാസ്ത്രീയമായ അടിസ്ഥാനമുണ്ടോ, അടിത്തറയുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. വളരെ കൃത്യമായ ഉറപ്പുള്ള ശാസ്ത്രീയ എവിഡൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചർച്ച ചെയ്യുകയുള്ളൂ. അതിൻ്റെ എവിഡൻസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലാണ് പലതും നടത്തിയിട്ടുള്ളത്, ഇതിൻ്റെ റിസർച്ച് അതിവിടെ ഞങ്ങൾ പറയുന്നു. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് നോക്കാം. ആദ്യത്തേത് ഉറക്കം. നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്, അതായത് ഇടയ്ക്ക് ഉറങ്ങാതെയുള്ള ഉറക്കം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെയാണ് ദീർഘനേരം ഉറക്കത്തിൻ്റെ നീളവും കൂടും. ഇത് നമ്മുടെ 12 ആഴ്ച എടുത്തിട്ടുള്ള ഒരു റാൻഡമൈസ്ഡ് ഡബിൾ ബൈൻഡ് പ്ലസിബോ കൺട്രോൾഡ് സ്റ്റഡിയിൽ നമുക്ക് കിട്ടിയ അറിവാണ് ഇക്കാര്യം. അപ്പം ഇത് ഏകദേശം 300 അല്ലെങ്കിൽ 600 മില്ലിഗ്രാം വരെ 12 ആഴ്ചയോളം എടുത്ത ആൾക്കാരിൽ നടത്തിയ പഠനത്തിലാണ് അവർക്ക് സുഖകരമായ ഉറക്കം ലഭിക്കുമെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി വേദനയും നീർക്കെട്ടും. വേദന കുറയ്ക്കുവാനുമായി ഈ വേര് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇത് പറയുന്നത് നമ്മുടെ COX-2 എൻസൈംസ് അതിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതിനെ ഇൻഹിബിറ്റ് ചെയ്തതെന്ന് കാരണം നമുക്ക് വേദനയുടെ പെയിൻ ത്രഷോൾഡ് കൂടുകയും അതുപോലെ തന്നെ വേദന കുറയുകയും ചെയ്യും. പിന്നെ പറയുന്നത് BDNF, ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപിക് ഫാക്ടേഴ്സ്. നമ്മുടെ മുൻപൊരു വീഡിയോയിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ ബ്രെയിൻ ഡിറൈവ്ഡ് ഈ ഫാക്ടേഴ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നത് കാരണം നമ്മുടെ ചിന്താശേഷി വർദ്ധിക്കും, നമ്മുടെ ഓർമ്മ വർദ്ധിക്കും. ഇതും ഒരു സ്റ്റഡി 8 ആഴ്ചയിൽ നടത്തിയ ഒരു പഠനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതിന് ഈ കാര്യവും. ആയുർവേദത്തിലെ ധാരാളം മരുന്നുകൾ ഈ അമുക്കിരം വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് അമുക്കിരം എന്നുള്ള സാധനം, വേരാണിത്. പ്രധാനമായിട്ട് പാർക്കിൻസൺസ് ഡിസീസിനുള്ള മരുന്നിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്ടറാണ് സ്ട്രെസ് കുറയ്ക്കും, നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കും. അപ്പോൾ ഇത് ഒരുപാട് പഠനങ്ങൾ ഇതിൻ്റെ പിന്നാലെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്നത് നമ്മുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോള് കുറയ്ക്കുകയും അങ്ങനെ കോർട്ടിസോളിൻ്റെ അറിവ് കുറയ്ക്കുന്നത് കാരണമാണ് ഈ സ്ട്രെസ് നമുക്ക് കുറഞ്ഞു വരുന്നത്. ഇത് ഒരുപാട് വളരെ വിശ്വസനീയമായ പഠനങ്ങളാണ് ഇതിൻ്റെ പിന്നാലെ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ട്രെസ് കാരണമുള്ള വെയിറ്റ് ഗെയിൻ, തടി കൂടും ടെൻഷൻ കാരണമുള്ള, അതിനും ഇത് ആശ്വാസകരമാണ്. തടി കുറയ്ക്കുവാനും ഈ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് ഈ വേര്. മാംസപേശികളുടെ ദൃഢത വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ വലിപ്പം വർദ്ധിപ്പിക്കുവാനും ശക്തി കൂട്ടുവാനും കാലങ്ങളായി തന്നെ ഈ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊക്കെ ജിമ്മിൽ പോകുന്ന സമയത്ത് ഇത് ജിമ്മിലെ ഇൻസ്ട്രക്ടർ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു ഈ മരുന്ന്, ഇത് അമുക്കിരം ഉപയോഗിക്കേണ്ട രീതിയും കാര്യങ്ങളും. വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ അത്ലറ്റ്സിൽ നടത്തിയ ഒരു സ്റ്റഡി, അതായത് ഒരു 50 പേരിലാണ് നടത്തിയത്. 50 പേരെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് 300 മില്ലിഗ്രാം അമുക്കിരം 2 നേരമായി കൊടുത്തു. അപ്പോൾ ടോട്ടൽ 600 മില്ലിഗ്രാം കൊടുത്തു. അപ്പോൾ അവരുടെ ഓക്സിജൻ കാരിയിങ് കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു കാർഡിയോ പൾമിനറി ഫംഗ്ഷൻ്റെ ഒരു ഇൻഡെക്സ് ആണ്, VO2 max എന്ന് അത് പറയും. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇവർക്ക് സംഭവിച്ചത്, ഇവർക്ക് അത്ലറ്റിക് പെർഫോമൻസ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ച മറ്റൊരു കാര്യമാണ് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് മസിൽ സോർനെസ്. നമ്മൾ എക്സസൈസ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മസിൽ സോർനെസ്സും മസിൽ വേദനയും ഉണ്ടാകും. അത് ഡോംസും ഉണ്ട്, ഡിലൈഡ് ഓൺസെറ്റ് ഓഫ് മസിൽ സോർനെസ്. അതായത് നമുക്ക് ഇന്നല്ല, ഒരു 24 hours അല്ലെങ്കിൽ 48 hours കഴിഞ്ഞിട്ട് നമുക്ക് മസിൽസിന് വരുന്ന വേദനയും ചെറിയ തോതിലുള്ള നീർക്കെട്ടും. ഇത് കുറയ്ക്കുവാൻ അമുക്കിരം വളരെ ഫലപ്രദമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ എവിഡൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ദയവായി പരിശോധിക്കാവുന്നു. മറ്റൊരു പഠനം പെരിമെനോപോസൽ സിംറ്റംസ്. സ്ത്രീകളിൽ മെനോപോസിന് മുമ്പുള്ള സിംറ്റംസ് ഉണ്ട്, ഹോട്ട് ഫ്ലാഷസ്, നൈറ്റ് സ്വെറ്റിംഗ്, രാത്രിയിലുള്ള വിയർപ്പ്, ആങ്സൈറ്റി, പിന്നെ യൂറോജനിക്, നമ്മുടെ മൂത്ര സംബന്ധമായ മറ്റ് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ട്, ഡിപ്രഷൻ, തളർച്ച, ക്ഷീണം, ഇത്തരം പെരിമെനോപോസൽ സിംറ്റംസിനൊക്കെ ഇത് വളരെ ഗുണപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 100 സ്ത്രീകളിൽ നടത്തിയ പഠനമാണ്. 300 മില്ലിഗ്രാം
രണ്ട് നേരം കൊടുത്ത് നടത്തിയ പഠനത്തിലാണ് ഇതിന് ഒരുപാട് ഗുണമുണ്ടെന്ന് കണ്ടെത്തിയത്. അപ്പം റിസർച്ച് പറയുന്നത് ഇത് ഇൻക്രീസ്ഡ് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കും, അതുപോലെ തന്നെ ഓവറോൾ വെൽബീയിങ് നമുക്ക് നൽകും, ഒരു അത്ലറ്റിക് പെർഫോമൻസ് വർദ്ധിക്കും, അതുപോലെ തന്നെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കും, അത് ആണിലും പെണ്ണിലും ഒരുപോലെ തന്നെ വർദ്ധിപ്പിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളടങ്ങിയ ഈ വേര് ഇനി ഇത് എങ്ങനെ നമുക്ക് ലഭിക്കും, എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ നേരിട്ടുള്ള ഒരു അനുഭവം തന്നെ നൽകാം. അമുക്കിരം ഉണ്ടല്ലോ, എങ്ങനെ വില? 80 രൂപ. വേറെ പേരെന്താണ് അമുക്കിരത്തിന്? അത് വേറെ എന്തൊക്കെയായിട്ടുണ്ട്? ചൂർണം പൊടി പൊടിയായിട്ടുണ്ട്. എല്ലാ കടയിലും കിട്ടുമല്ലോ. ഇതിപ്പോ എങ്ങനെ ഉപയോഗിക്കേണ്ടേ? ഇതിനെ കഴുകണോ? കഴുകിയിട്ട് പാലിൽ ഉണക്കുക. അങ്ങനെ 3 പ്രാവശ്യം ഉണക്കണം. 3 പ്രാവശ്യം പാലിൽ പുഴുങ്ങണം. ആദ്യം പാല് പുഴുങ്ങുക, എന്നിട്ട് ഉണക്കുക, വീണ്ടും പാല് പുഴുങ്ങുക, എന്നിട്ട് ഉണക്കുക. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യുക. എന്നിട്ട് അതിന്റെ ശേഷം പിന്നെ പൊടിച്ചിട്ട് പിന്നെ കാച്ച പശുപാല് കഴിക്കുക. സുഹൃത്തുക്കളെ, അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി, സാധാരണ രീതിയിൽ തന്നെ പൊടിച്ചിട്ട് പാല് അലർജി ആയിട്ടുള്ളവർക്ക് നമുക്ക് വെള്ളത്തിലോ ചൂട് വെള്ളത്തിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ പുഴുങ്ങിയ രീതിയിൽ ഉപയോഗിക്കുന്നവർ പാലിൽ പുഴുങ്ങി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. എന്തായാലും ഗുണപ്രദമാണ്, എനിക്കും അനുഭവമുള്ള കാര്യമാണത്. അമുക്കിരം അശ്വഗന്ധ ഇത് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. ദയവായി കഴിവതും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇത്തരം എവിഡൻസ് ബേസ്ഡ് വീഡിയോസ് ഇനിയും ഞങ്ങൾക്ക് പുറത്തിറക്കുവാൻ പ്രചോദനം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാണ്.